ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈലായിട്ടുള്ള ദിൽകുഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദിൽകുഷ് നമുക്ക് കിട്ടും. ദിൽകുഷ് എന്ന് പറയാം, അല്ലെങ്കിൽ തേങ്ങാ ബൺ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പം ഇവിടെ ദിൽകുഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നേരെ വീഡിയോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ബൺ ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഈസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പം ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പാലും പഞ്ചസാരയും ഇളം ചൂടുള്ള പാലും വെച്ച് ഒന്ന് പെർമെൻറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് 2.5 കപ്പ് മൈദ അതെടുക്കാം കേട്ടോ. 2.5 കപ്പോ അല്ലെങ്കിൽ 2.5 ഗ്ലാസോ മൈദ എടുക്കാം. അപ്പം അളവ് കൃത്യമായിരിക്കണം, എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ് കിട്ടുള്ളൂ. അപ്പം 2.5 കപ്പ് മൈദ എടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓയിലും മൈദയും ഒക്കെ നന്നായി ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ച് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ പാൽ മിക്സ് ഉണ്ടല്ലോ, പാൽ ഈസ്റ്റ്, അത് കുറേശ്ശെയായി ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക. അപ്പം ഒരിക്കലും നമ്മൾ മുഴുവനായിട്ടും ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ നന്നായി നമ്മൾ കുഴക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് നമുക്ക് കിട്ടുള്ളൂ. അതല്ലാണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് കുഴച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്നൊക്കെ ഹാർഡായി പോകും. അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഒരു 10-15 മിനിറ്റോളം നന്നായി കുഴച്ചിട്ട് ഇവിടെ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ നമുക്കിതൊന്ന് പെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മാവ് പൊന്തുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ റെഡ് കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ 3 ടീസ്പൂൺ ഗ്രീൻ കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും അതേപോലെ 3 ടീസ്പൂൺ യെല്ലോ കളറുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ദിൽകുഷിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കിസ്മിസ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പശു നെയ്യും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയും മതിയാകും. ഇനി ഇതിൻ്റെയൊക്കെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2-3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പം ഇതിൽ ഇടുന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റുക കേട്ടോ. നമുക്കിതിലോട്ട് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ നമ്മൾ പൊന്താൻ വെച്ച മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ട്. അപ്പോൾ ചൂടൊക്കെ അധികമുള്ള സ്ഥലത്തല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് 1 മണിക്കൂറുകൊണ്ട് തന്നെ പൊന്തി കിട്ടും. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലങ്ങളിലെങ്കിലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പൊന്താൻ. അപ്പോൾ എനിക്കിവിടെ 2 മണിക്കൂറുണ്ട് പൊന്താൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു ചപ്പാത്തി കല്ലിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം, കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ദിൽകുഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 2 ദിൽകുഷിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു മാവിൽ ഉള്ളത്. അപ്പം 2 എണ്ണം ഉണ്ടാക്കാം കേട്ടോ ഈ ഒരു മാവിൽ. അപ്പം ഞാനിവിടെ 1 പോർഷൻ എടുത്തിട്ടുണ്ട്.
ഇനി അത് നന്നായി പരത്താം കേട്ടോ. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ നന്നായി പരത്താം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് വലുപ്പമുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പരത്താം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് വലുപ്പമുള്ള ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ പരത്തിയ മാവ് അതിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നമ്മൾ ഓയിലൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ചിലപ്പം ചില ബേക്കറിയിൽ നിന്നുള്ള വളരെ കുറച്ച് ഫില്ലിങ്സ് ആയിരിക്കും ഉണ്ടാവുക, ബന്ന മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ ചില ബേക്കറിയിൽ നിന്നൊക്കെ നല്ലോണം ഉണ്ടാവും, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കഴിക്കാൻ. അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു മാവ് ഇതുപോലെ പരത്തിയിട്ട് കുറച്ച് വണ്ണത്തിൽ പരത്തണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സൈഡിൽ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം, നമ്മുടെ മാവ് മറ്റേ മാവിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മറ്റേ ദിൽകുഷും റെഡി ആക്കട്ടെ. അപ്പോൾ 1 6 ഇഞ്ച് വലുപ്പമുള്ള പാത്രത്തിലും 1 9 ഇഞ്ച് വലുപ്പമുള്ള പാത്രത്തിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതുപോലെ സെറ്റാക്കി വച്ചതിന് ശേഷം ഞാനിവിടെ 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിവിടെ ഇങ്ങൾക്ക് കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മേലിൽ കുറച്ച് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എഗ്ഗ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മിൽക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാക്കും. ഈ ഒരു എഗ് വാഷ് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം മുകളിൽ അത്യാവശ്യം ബ്രൗൺ കളറൊക്കെ ആകുകയും ചെയ്യും, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. അപ്പം ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ എഗ്ഗ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല കേട്ടോ, ഞാനിതിവിടെ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓവനിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിവിടെ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. 25 മിനിറ്റ് എനിക്ക് കറക്റ്റാണ് കേട്ടോ, അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ 25 മിനിറ്റിന് ശേഷം ഞാൻ ഇതിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അടിപൊളിയാണ്, ഇത് കാണാൻ നല്ല രസമില്ലേ ഈ ഒരു ദിൽകുഷ്. അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. നമ്മുടെ ബേക്കറി കിട്ടുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റാണ് ഈ ഒരു ബന്നിൻ്റെ റെസിപ്പി. അപ്പം നിങ്ങൾ അതിൻ്റെ അടിവശമൊക്കെ നോക്കൂ, നല്ല സോഫ്റ്റിയാണ് ഈ ഒരു ബന്ന്, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ബന്നാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ദിൽകുഷ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഫില്ലിങ്സും അതേപോലെ തന്നെ ആ ബന്നിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ബന്ന് എത്ര സോഫ്റ്റാണെന്ന് നോക്കൂ. അപ്പം ഈ ഒരു സിമ്പിൾ ദിൽകുഷ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിട്ടിലം വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.